അഭിനയിക്കുന്നതാണോ പാടുന്നതാണോ എഴുതുന്നതാണോ ഏറ്റവും സ്ട്രെയിൻ പറഞ്ഞ സാധനം ബുദ്ധിമുട്ടുള്ള സംഭവം ഞാൻ എന്റെ ഞാൻ പറയാറുണ്ട് അഭിനയിക്കുന്ന ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോയാൽ ഞാൻ പറയാം ഇതിൽ നല്ലത് ആദ്യത്തെ കൽപ്പണിക്കും പന്തൽ പണിക്കും. കാരണം കൽപ്പണിക്ക അല്ലെങ്കിൽ പന്തൽ പണിക്കാണെങ്കിലും ഒരു 9 മണിക്ക് പണിക്കിറങ്ങിയത് 10:30 ആകുമ്പോൾ ഞങ്ങൾ നമ്മള് പണി നിർത്തിയിട്ട് ചായ കുടിച്ചിട്ട് ഒരു 11:30 വീണ്ടും ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് 1 മണിക്ക് കറക്റ്റ് ഭക്ഷണത്തിന് അത് 2:30-3 മണിക്ക് പിന്നെ പണി വീണ്ടും പണിക്കിറങ്ങുന്നു. 5 മണിക്ക് അമ്മ ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് പാട്ട് കേട്ട് കഴിഞ്ഞാൽ അന്നൊരു പുലുവായി കുടുംബത്തേക്ക് പക്ഷേ അഭിനയ അകലല്ലോ അഭിനയം ഒരു പക്ഷേ നേരെ കൊടുത്ത് പുലരും വരെ ഉണ്ടാവും. ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് അഭിനയം തന്നെ. ഒരു 4 ആളുടെ കഴിഞ്ഞേക്കണം ചിലപ്പോൾ ഷൂട്ട് രാത്രി 2 മണി വരെ ഉണ്ടാവും. കറക്റ്റ് സമയത്ത് ചിലപ്പോൾ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല. നല്ല സമയം കാരണം ജനങ്ങൾക്ക് അതറിയില്ല. നമ്മൾ ശരിക്കും തന്നെ പറയണെന്താ ഇവരിത്ര പേയ്മെന്റ് വാങ്ങുന്നത് ഇത് വാങ്ങുന്നത് സത്യം വളരെ. കാരണം ചിലത് പറയുമ്പോ ഇപ്പൊ ഏറ്റവും നല്ല നടന്മാരെന്ന് പറയുമ്പോ നാടക നടന്മാരാണ് ശരിക്കും ഏറ്റവും നല്ല നടന്മാര് നമുക്ക് മനസ്സിലാകുന്ന കാരണം. കാരണം അവര് ആ 2.5 മണിക്കൂർ ഓഡിയൻസിന്റെ മുന്നിൽ വന്ന് ലൈവ് ആയിട്ട് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് ഏറ്റവും നല്ല നടന്മാർ. നമുക്ക് പിന്നെ റീടേക്കുകളൊക്കെ എടുത്തിട്ട് പോയെങ്കിലും അഭിനയിക്കുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അഭിനയിച്ചു. ഒരു ചെറിയൊരു വീടിന്റെ ഫോട്ടോ ആയിരുന്നു അത് നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ടാണ്. അതായിരുന്നു സലീമിന്റെ പറയുന്നത്. അതെ, അത് എന്റെ ആദ്യത്തെ വീടായിരുന്നു. അപ്പൊ എന്റെ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ വീട് നില നിർത്തിക്കൊണ്ട് തന്നെ. കാരണം ഈ ഫീൽഡിൽ വരുന്നതിനേക്കാളും മുന്നേ തന്നെ, കാരണം എനിക്ക് ഒരുപാട് കല്യാണം, ഞാൻ ഈ ഫീൽഡിൽ വരുന്നതിനെക്കാട്ടിയും ഒരു 4 വർഷം മുന്നേ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോ അന്ന് എൻ്റെ ആ കല്യാണത്തിൻ്റെ ഒരുപാട് വിവാഹാലോചനകൾ മുടങ്ങിയത് എൻ്റെ ആ വീടിൻ്റെ മേലാണ്. കാരണം എൻ്റെ കോടത്തൂർ എന്ന നാട്ടിൽ ഏറ്റവും ചെറിയ വീട് എൻ്റെ വീടായിരുന്നു. നാട്ടിലെ എല്ലാ വീടുകളും അതുപോലുള്ള വീടുകൾ ഒരുപാട് ഉണ്ടായിരുന്നില്ല. അതൊക്കെ മുൻകാലങ്ങളിൽ തന്നെ പൊളിച്ചുപോയി നല്ല വീടുകളായി. പക്ഷെ എൻ്റെ വീട് കാരണം അന്ന് എൻ്റെ വീട് അറിയില്ല. അന്വേഷിച്ച് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പാറയിൽ നിന്ന് പാലക്കുട്ടി റോഡ് വരുമ്പോൾ നോക്കിയാൽ അതൊരു ചെറിയ വീടുകൾ ആ വീടാണ് ചെലവിൻ്റെ വീട് എന്നെല്ലാവരും അങ്ങനെ പറഞ്ഞു കൊടുക്കാറല്ലേ. അപ്പം അന്ന് പോലെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്കൊക്കെ വലിയ താല്പര്യമായിരുന്നു വീട് നല്ലതല്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീട് പണിയത്. ഈ പാട്ടുകാരനായതിൽ എൻ്റെ ഏറ്റവും വലിയ സംഭാവന, എൻ്റെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒക്കെ പോകുന്ന ഒരു വീടാണ് വെച്ചാൽ. അപ്പം അന്ന് ഞാൻ താമസിച്ചത് ഇതിൻ്റെ തൊട്ട് അടുത്തുള്ള സ്ഥലമായിരുന്നെങ്കിൽ ആ വീട് കൊടുത്തിട്ട് ആ സ്ഥലം കൊടുത്തിട്ട് വേണ്ടി നല്ല ശ്രീലോട്ട് മാറിയിട്ടായി വീട് പണി. അപ്പോൾ ആ വീട് നിലനിർത്താൻ കഴിഞ്ഞില്ല. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ വീടിൻ്റെ അകത്തേക്ക് കാലെടുത്ത് നോക്കുമ്പോൾ ആ വീട് അങ്ങനൊരു വീട്ടിലാണ് നമ്മൾ കഴിഞ്ഞിരുന്നത്. അപ്പൊ ആ വീട്ടിലാണ് കാലെടുത്ത് വെക്കുമ്പോൾ അതിനു വേണ്ടിട്ട് തന്നെ ഓർക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഒരു വീട്ടിൽ കിടന്നിരുന്നത് നമ്മൾ മനസ്സിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ വീടിന്റെ ഫോട്ടോ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്തായാലും റോൾ മോഡൽ എല്ലാവർക്കും ഉണ്ടാവും. എൻ്റെ റോൾ മോഡൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ഗായകനാണ്. പല ആളുകൾക്കിടയിലുള്ള സംശയം ഞങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഷാഫിക്ക, കൊല്ലം ഷാഫിക്ക. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ എല്ലാത്തിലും ഞാൻ അനുകരിക്കാറ് എൻ്റെ ശബ്ദത്തിൽ ഞാൻ ഒരിക്കലും അനുകരിച്ചിട്ടില്ല. കാരണം ഹിന്ദി ശബ്ദം തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാത്തിലും ഞാൻ അനുകരിക്കാറ് മൂത്രങ്ങളാണ് ഷാഫിക്ക. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാ സംശയങ്ങളും തീർക്കുന്നത് എന്നെ ഒരു സ്വന്തം അനിയൻ്റെ സ്ഥാനത്ത് കാണുന്നത്. എല്ലാ സ്റ്റേജുകളിലും പറയാറ് എൻ്റെ അനിയൻ എന്ന് തന്നെ പറയുന്നത്. ഞാൻ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് കാണുന്നു. അപ്പോൾ ഷാഫിക്കയാണ് ഞാനിപ്പോൾ ഒരു റോൾ മോഡലായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞാൽ മറ്റ് ശ്രീകൃഷ്ണന്മാർ പോലെ ഞാൻ കൊടുക്കാറ് അതില് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച് ഒന്നിച്ച് അഭിനയിച്ചൊരു അതിൽ രസകരമായ കുറേ സംഭവം ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിൽ. കാരണം 10 മണിക്ക് ഷൂട്ടിങ് 8 മണിക്ക് പ്ലാൻ ചെയ്തിട്ട് 11 മണിയൊക്കെ ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഷൂട്ട് നടക്കുന്നില്ല, ഞങ്ങൾ പരസ്പരം ചിരിക്കുക. കാരണം എന്നാൽ അതുകൊണ്ട് തന്നെ കുറേ ഷൂട്ട് ചെയ്യാന്ന് പറയും. പക്ഷേ കോളേജ് ക്യാമ്പസുകളൊക്കെ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിച്ച ഒരാൾ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് പാടിയ ഒരു പാട്ട് കൂടിയിട്ടാണത്. സലീമിന്റെ വീഡിയോസ് ശരിക്കും തന്നെ പറഞ്ഞ ഫേസ്ബുക്കിലോ എവിടെ ചെന്നാലും യൂട്യൂബിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും ഒരുപാട് ആളുകൾക്ക് ഭയങ്കരമായിട്ട് താല്പര്യം.
പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്ന ഡയറക്ടേഴ്സിനോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മരംകുത്തി പറയുമ്പോൾ വേണ്ടാതെ എന്തെങ്കിലും മെസ്സേജുകൾ അല്ലെങ്കിൽ ജനങ്ങൾ കണ്ടാൽ വീണ്ടും വീണ്ടും കാണാം. കാരണം ഒരുപാട് ആളുകളോട് ശ്രദ്ധിക്കപ്പെടാതെ പോലും കുറെ മരംകുത്തി പ്രേമങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് പിന്നെ ഞാൻ മനസ്സിലാക്കി എടുത്തോളാം, അവസാന ക്ലൈമാക്സിൽ എന്തെങ്കിലും ടെൻഷൻ അടിക്കുന്നെന്ന് ഇട്ടുകൊടുത്ത ജനങ്ങൾ വീണ്ടും കാണും. അത് ഞാൻ പരീക്ഷിച്ചത് ഞാൻ കെട്ടിയ പെണ്ണെന്ന് അറിഞ്ഞത്തില്ല. അതിൻ്റെ ഡയറക്ടർ രാജീവ് പറയായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഭാര്യ അതിന് ക്ലൈമാക്സ് ഒന്നും എഴുതാൻ, ഞാൻ പറഞ്ഞു ഭാര്യ മരിക്കട്ടെ. അപ്പോഴും എല്ലാവർക്കും എന്തെങ്കിലും നഷ്ടപ്പെട്ട പോലെ. അപ്പൊ വീണ്ടും അല്ല അതിലെ അതിലെ ഭാര്യ അതാണ് ഏറ്റവും വലിയ സെന്റിമെന്റ്സ് കൊടുത്തത് കാരണമാണ് അത് വീണ്ടും കണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാത്തിലും അത് തന്നെ പരീക്ഷിച്ചത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുത്തൊരു സംഭവമുണ്ട്, കാരണം എന്റെ ഏറ്റവും ആദ്യത്തെ ആൽബം എത്ര നാള് കാത്തിരുന്നു വിഷലായിട്ട് വന്നു. അപ്പൊ അതിലെ നായകൻ അതില് ആ നായകനെ ഒളിച്ചോടി പോയി രജിസ്റ്റർ വരെ കയ്യിലാക്കി. അപ്പോ അതുപോലെ തന്നെ ആ നായകൻ ഒരു പെണ്ണിനേക്ക് ഒളിച്ചോടി, അവരുടെ ജീവിതത്തിലൊരു പെണ്ണിത്തേക്ക് ഒളിച്ചോടിയിട്ട് ഒരു ഞങ്ങളൊക്കെ കൊടുത്ത് രജിസ്റ്റർ വരെ കയ്യിലാക്കി. പിന്നെ മനസ്സിന്റെ പണിയറ എന്ന് പറഞ്ഞ സിനിമ ആൽബം, അതില് നായകൻ ജയിലിൽ നിന്നിട്ടാണ് ആ പാട്ട് പറഞ്ഞത് മനസ്സിന്റെ പണിയറ. ആ മനസ്സിന്റെ പണിയറ വിഷല് റിലീസ് ആവുന്ന ദിവസം ഞാൻ ചെയ്യില്ല മൂന്ന് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ജയിലിൽ കിടന്നു. അതിനുശേഷം എനിക്ക് ആൽബം ചെയ്യുമ്പോൾ എല്ലാ ആൽബങ്ങളും അറമ്പറ്റു. ഞാൻ കെട്ടിയ പെണ്ണില് പ്രസവത്തിന് ഭാര്യ മരിക്കുന്നു. അപ്പോ മൂന്നാമത് ഗർഭിണിയായപ്പോ എന്റെ പെണ്ണും ഭാര്യ പോലും എന്നോട് ചോദിച്ച സംഭവം വളരെയധികം ടെൻഷൻ ആയിരുന്നു. കാരണം എന്നോട് തന്നെ പല ആളുകളും ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആൽബം കറം പറ്റിയത് പോലെ അവ അത്രക്കധികം ടെൻഷൻ അടിച്ചായിരുന്നു ഈ മൂന്നാമത്തെ. വളരെയധികം ടെൻഷൻ അടിച്ചിരുന്നു സംഭവിച്ചു. അഭിനയിക്കുന്നതാണോ പാടുന്നതാണോ എഴുതുന്നതാണോ ഏറ്റവും സ്ട്രെയിൻ പറഞ്ഞ സാധനം, ഏറ്റവും ഒരു ബുദ്ധിമുട്ട് വരുന്ന സംഭവം? സ്ട്രെയിൻ ബുദ്ധിമുട്ടുള്ള സംഭവം ഞാൻ എൻ്റെ ഞാൻ പറയാറുണ്ട്. അഭിനയിക്കുന്ന ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോയാൽ ഞാൻ പറയാം ഇതിൽ നല്ലത് ആദ്യത്തെ കൽപ്പണിക്കും പന്തൽ പണിക്കും. കാരണം കൽപ്പണിക്ക അല്ലെങ്കിൽ പന്തൽ പണിക്കാണെങ്കിലും ഒരു 9 മണിക്ക് പണിക്കിറങ്ങിയത്, 10:30 ആകുമ്പോൾ ഞങ്ങൾ നമ്മൾ പണി നിർത്തിയിട്ട് ചായ കുടിച്ചിട്ട് ഒരു 11:30 വീണ്ടും ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് 1 മണിക്ക് കറക്റ്റ് ഭക്ഷണത്തിന് അത് 2:30-3 മണിക്ക് പിന്നെ പണി വീണ്ടും പണിക്കാറുണ്ട്. 5 മണിക്ക് അമ്മ ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് പാട്ട് കേട്ട് കഴിഞ്ഞാൽ അന്നേരം കുലുവായി കുടുംബത്തേക്ക് പറഞ്ഞു. പക്ഷേ അഭിനയ അകലല്ലല്ലോ, അഭിനയ ഒരു പക്ഷേ നേരെ കൊടുത്ത് പുലരും വരെ ഉണ്ടാവും. ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് അഭിനയം തന്നെ. ഒരു 4 ആളുടെ കഴിഞ്ഞേക്കണം, ചിലപ്പോൾ ഷൂട്ട് രാത്രി 2 മണി ഉണ്ടാവും. കറണ്ട് സമയത്ത് ചിലപ്പോൾ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല. ആലോചനകളും മുടങ്ങിയത് എൻ്റെ ആ വീടിന്റെ മേലാണ്. കാരണം എൻ്റെ കോടത്തൂർ എന്ന നാട്ടില് ഏറ്റവും ചെറിയ വീട് എൻ്റെ വീടായിരുന്നു. ബാക്കിയുള്ള എല്ലാ വീടുകളും അതുപോലുള്ള വീടുകൾ ഒരുപാട് ഉണ്ടായിരുന്നില്ല, അതൊക്കെ മുൻകാലങ്ങളിൽ തന്നെ പൊളിച്ചുപോയി നല്ല വീടുകളായി. പക്ഷെ എൻ്റെ വീട് കാരണം അന്ന് എൻ്റെ വീട് അറിയില്ല, അന്വേഷിച്ച് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പാറയിൽ നിന്ന് പാലക്കുട്ടി റോഡ് വരുമ്പോൾ നോക്കിയാൽ അതൊരു ചെറിയ വീടുകൾ ആ വീടാണ് ചെലവിൻ്റെ വീട് എന്നെല്ലാവരും അങ്ങനെ പറഞ്ഞു കൊടുക്കാറല്ല. അപ്പം അന്ന് പോലെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്കൊക്കെ വലിയ താല്പര്യമായിരുന്നു വീട് നല്ല രീതിയിൽ. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീട് പണിയത്. ഈ പാട്ടുകാരനായതിൽ എൻ്റെ ഏറ്റവും വലിയ സമ്പാദനം, എൻ്റെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒക്കെ പോകുന്ന വീടാണ് വെച്ചാൽ. അപ്പം അന്ന് ഞാൻ താമസിച്ചത് ഇതിൻ്റെ തൊട്ട് അടുത്തുള്ള സ്ഥലമായിരുന്നെങ്കിൽ ആ വീട് കൊടുത്തിട്ട് ആ സ്ഥലം കൊടുത്തിട്ട് ഇവിടെ നല്ല സൈഡിലോട്ട് മാറിയിട്ടായി വീട് വേണം. അപ്പോൾ ആ വീട് നിലനിർത്താൻ കഴിഞ്ഞില്ല. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ വീടിൻ്റെ അകത്തേക്ക് കാലെടുത്ത് നോക്കുമ്പോൾ ആ വീട് അങ്ങനൊരു വീട്ടിലാണ് നമ്മൾ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ആ വീട്ടിലാണ് കാലെടുത്ത് വെക്കുമ്പോഴേക്കും അതിന് വേണ്ടിയിട്ട് തന്നെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു വീട്ടിൽ കിടന്നിരുന്നതെന്ന് നമ്മൾ മനസ്സിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ വീടിൻ്റെ ഫോട്ടോ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്തായാലും പറഞ്ഞ റോൾ മോഡൽ എല്ലാവർക്കും ഉണ്ടാവും, അങ്ങനെ റോൾ മോഡലാണ്. എൻ്റെ റോൾ മോഡൽ എന്ന് പറയുമ്പോൾ ഞാനിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ഗായകനാണ്. പല ആളുകൾക്കിടയിലുള്ള സംശയം ഞങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ
ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഷാഫിക്ക, കൊല്ലം ഷാഫിക്ക. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ എല്ലാത്തിലും ഞാൻ അനുകരിക്കാറ്. എൻ്റെ ശബ്ദത്തിൽ ഞാൻ ഒരിക്കലും അനുകരിച്ചിട്ടില്ല, കാരണം ഹിന്ദി ശബ്ദം തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാത്തിലും ഞാൻ അനുകരിക്കാറ് മൂത്രങ്ങളാണ് ഷാഫിക്ക. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എല്ലാ സംശയങ്ങളും തീർക്കുന്നു. എന്നെ ഒരു സ്വന്തം അനിയൻ്റെ സ്ഥാനത്ത് കാണുന്നു, എല്ലാ സ്റ്റേജുകളിലും പറയാറ് എൻ്റെ അനിയൻ എന്ന് തന്നെ പറയാറ്. ഞാൻ ജസ്റ്റിൻ്റെ സ്ഥാനത്ത് കാണുന്നു. അപ്പോൾ ഷാഫിക്കയാണ് ഞാനിപ്പോൾ ഒരു റോൾ മോഡലായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ മറ്റ് സിനിമാർക്ക് പോലെ ഞാൻ കൊടുക്കാറ്. അതില് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച് ഒന്നിച്ച് അഭിനയിച്ച ഒരു അതിൽ രസകരമായ കുറെ സംഭവം ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. കാരണം 10 മണിക്ക് ഷൂട്ടിങ് 8 മണിക്ക് പ്ലാൻ ചെയ്തിട്ട് 11 മണിയൊക്കെ ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഷൂട്ട് നടക്കുന്നില്ല, ഞങ്ങൾ പരസ്പരം ചിരിക്കുക. കാരണം എന്നാലും അതുകൊണ്ട് തന്നെ കുറെ ഷൂട്ട് ചെയ്യാന്ന് പറയും. പക്ഷെ കോളേജ് ക്യാമ്പസുകളൊക്കെ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിച്ച ഒരാളാണ് ഞങ്ങൾ ആദ്യമായിട്ട്. ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് പാടിയ ഒരു പാട്ട് കൂടിയിട്ടാണ് സലീമിന്റെ വീഡിയോസ്. ശരിക്കും തന്നെ പറഞ്ഞ ഫേസ്ബുക്കിലോ എവിടെ ചെന്നാലും യൂട്യൂബിലാണെങ്കിലും ഷോപ്പിലാണ് ഒരുപാട് ആളുകൾക്ക് ഭയങ്കരമായിട്ട് താല്പര്യം. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്ന ഡയറക്ടേഴ്സിനോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മരംകുത്തിപ്രായം വേണ്ട, എന്തെങ്കിലും മെസ്സേജുകൾ അല്ലെങ്കിൽ ജനങ്ങൾ കണ്ടാൽ വീണ്ടും കാണാം. ജനങ്ങൾക്ക് അതറിയില്ല, നമ്മൾ ശരിക്കും തന്നെ പറയണെന്താ എന്തിന് ഇവരിത്ര പേയ്മെന്റ് വാങ്ങുന്നു ഇത് വാങ്ങുന്നു. വളരെ കാരണം ചിലത് പറയുമ്പോ ഇപ്പൊ ഏറ്റവും നല്ല നടന്മാരെന്ന് പറയുമ്പോ നാടക നടന്മാരാണ് ശരിക്കും ഏറ്റവും നല്ല നടന്മാര് നമുക്ക് മനസ്സിലാകുന്ന. കാരണം അവര് ആ 2.5 മണിക്കൂർ ഓഡിയൻസിന്റെ മുന്നിൽ വന്ന് ലൈവായിട്ട് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് ഏറ്റവും നല്ല നടന്മാരുന്നത്. നമുക്ക് പിന്നെ റീടേക്കുകളൊക്കെ എടുത്തിട്ട് ഇഷ്ടമായെങ്കിലും അഭിനയിക്കുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അഭിനയിച്ചു. ഒരു ചെറിയൊരു വീടായിരുന്നു അതെ, അത് എന്റെ ആദ്യത്തെ വീടായിരുന്നു. അപ്പൊ എന്റെ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ. കാരണം ഈ ഫീൽഡിൽ വരുന്നതിനേക്കാളും മുന്നേ തന്നെ, കാരണം എനിക്ക് ഒരുപാട് കല്യാണം, ഞാൻ ഈ ഫീൽഡിൽ വരുന്നതിനെക്കാട്ടി ഒരു 4 വർഷം മുന്നേ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോ അന്ന് എന്റെ ആ കല്യാണത്തിന്റെ ഒരുപാട് വിവാഹം